നമസ്കാരം. ഉസ്ബെക്കിസ്ഥാനിലെ സമർകണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടി അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അദ്ദേഹം പാകിസ്ഥാന്റെയും ചൈനയുടെയും റഷ്യയുടെയും അടക്കം രാഷ്ട്ര തലവന്മാർ ഇരിക്കുന്ന വേദിയിൽ ഇന്ത്യയെക്കുറിച്ച് അഭിമാനകരമായ ഇന്ത്യ നേടിയ അഭിമാനകരമായ നേട്ടങ്ങളെക്കുറിച്ചും സുദീർഘമായ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. കോവിഡ്-19 ബന്ധപ്പെട്ട്, കോവിഡ്-19 അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല രാജ്യങ്ങളിലും വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്നിവയുണ്ടായി. സപ്ലൈ, അതായത് ഭക്ഷ്യ വിതരണത്തിലുൾപ്പെടെ വലിയ പ്രതിസന്ധികൾ പല ലോക രാജ്യങ്ങളും നേരിട്ടു. പക്ഷേ ഭാരതം ജനകേന്ദ്രീകൃതമായ വികസനത്തിൽ ആണ് വിശ്വസിച്ചത്. അത്തരത്തിൽ ഭാരതം പിടിച്ചു നിൽക്കുന്നു. കോവിഡിന് ശേഷം നന്നായി, അല്ലെങ്കിൽ കോവിഡ് എന്ന മഹാമാരി വരുത്തിവെച്ച പ്രതിസന്ധിയിൽ നിന്നും വേഗത്തിൽ കരകയറിയ ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ ഈ നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തിലെ GDP വളർച്ചാ നിരക്ക് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയാണ് ലോകത്തിലെ വലിയ സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും വേഗതയിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഏതാണ്ട് 70,000-ത്തോളം സ്റ്റാർട്ടപ്പുകളാണ് ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഇതിൽ 1,000-ത്തോളം യൂണിക്കോണുകളാണ്. ഓരോ മേഖലയിലും ഗവേഷണം ഒരു പ്രധാനപ്പെട്ട വിഷയമായെടുത്ത് ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം സ്വീകരിക്കുന്നു ഭാരതം. ഇന്ത്യയിൽ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി, ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് വിജ്ഞാൻ എന്ന ഇന്ത്യയുടെ മുദ്രാവാക്യത്തിനൊപ്പം ജയ് അനുസന്ധാൻ, ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ജയ് അനുസന്ധാൻ എന്നൊരു മുദ്രാവാക്യം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുതി ചേർത്തിരുന്നു. അത് ഈ സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമാണ്. എല്ലാ മേഖലയിലും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സർക്കാർ നടപടിയെടുക്കുന്നു. അതുമാത്രമല്ല, 77.5% എന്ന നിരക്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരുന്നുണ്ട് എന്നതാണ്. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇരിക്കുന്ന വേദിയിലാണ് മോദി ഭാരതത്തിൻ്റെ ഈ നേട്ടം എടുത്തു പറഞ്ഞത്. ചൈന കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ ചൈന നേടിയ സാമ്പത്തിക വളർച്ച 1% താഴെയാണ് എന്നത് ശ്രദ്ധേയമാണ്. ചൈന വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന സമയം കൂടിയാണ്. മാത്രമല്ല, ചൈനയ്ക്ക് ഇതര രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. തായ്വാൻ ചൈന ഒരു സംഘർഷത്തിൻ്റെ മുനമ്പിൽ നിൽക്കുന്നു. അമേരിക്ക എതിർഭാഗത്ത് നിൽക്കുന്നു ചൈനയെ വെല്ലുവിളിച്ചുകൊണ്ട്. ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഭൂമിശാസ്ത്രപരമായി ചൈന നേരിടുന്നുണ്ട്. സാമ്പത്തികമായി തളർച്ച, ഈ കോവിഡ് വരുത്തിവെച്ച ഒരു പ്രതിസന്ധിയിൽ നിന്നും ചൈനയ്ക്ക് ഇതുവരെ കരകയറാനായിട്ടില്ല. സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാണ്. അതുമാത്രമല്ല, ഇന്ത്യയാകട്ടെ അതിവേഗം തിരിച്ചു വന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. അതിൽ കോവിഡിൽ നിന്നും മുക്തമായെന്ന് മാത്രമല്ല, ഇന്ത്യ സ്വന്തമായി വാക്സിൻ വികസിപ്പിക്കുകയും അതിവേഗം 130 കോടി ജനങ്ങളിലേക്കും ഈ വാക്സിൻ എത്തിക്കുകയും ചെയ്തുകൊണ്ട് കോവിഡിന് മുന്നിൽ ഒരു വലിയ പ്രതിരോധമാണ് ഇന്ത്യ തീർത്തത്. ഇങ്ങനെ വലിയ നേട്ടങ്ങളാണ് ഇന്ത്യ കോവിഡിന് ശേഷം കാഴ്ചവെച്ചത്. സമ്പദ് വ്യവസ്ഥയിലായിക്കോട്ടെ, ഇന്ത്യ ഒരു ഉൽപ്പാദന ഹബ്ബാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ വിജയിച്ചിരിക്കുന്നു. മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ, ആത്മനിർഭർ ഭാരത്, സത്യത്തിൽ കോവിഡിനെ ഒരവസരമാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മനിർഭർ ഭാരത് പദ്ധതി പ്രഖ്യാപിച്ചത്. ഇതെല്ലാം ഇന്ത്യയെ ഒരു ഉൽപ്പാദന ഹബ്ബാക്കി മാറ്റിയിരിക്കുന്നു. ഇതും പ്രധാനമന്ത്രി അവിടെ വിളിച്ചു പറയുന്നു. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വേദിയിലിരുത്തിയാണ് ഇന്ത്യയുടെ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തിയത്. അതുകൊണ്ട് തന്നെ ഷാങ്ഹായ് കോർപ്പറേഷനിലെ അംഗരാജ്യങ്ങൾ തമ്മിൽ ഒരു മെച്ചപ്പെട്ട കണക്ടിവിറ്റി ഉണ്ടാകണം. എന്നാൽ മാത്രമേ പ്രതിസന്ധിയുള്ള ഘട്ടങ്ങളിൽ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൾപ്പെടെയുള്ള വിതരണങ്ങൾ നമുക്ക് നടത്താനാകൂ. ഇന്ത്യ ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങൾക്കും ഭക്ഷ്യ പ്രതിസന്ധിയിൽ ഇന്ത്യ സഹായിക്കുന്നു. ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങൾ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാനിലേക്ക് പോലും ഈയിടെ പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ ഇന്ത്യ അത്തരത്തിലുള്ള മാനുഷികമായ സഹായങ്ങൾ ചെയ്തിരുന്നു. ഈ മാനുഷികമായ സഹായത്തിൻ്റെ പേരിൽ ഇന്ത്യക്ക് നന്ദി പറയണം എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ആഗ്രഹമുള്ളതായി പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി പാക് പ്രധാനമന്ത്രിയെ കാണില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അതേസമയം ചൈനീസ് പ്രസിഡന്റുമായും ഒരുപക്ഷെ റഷ്യൻ പ്രസിഡന്റുമായും മറ്റ് ചില അംഗരാജ്യങ്ങളുമായും ഇന്ത്യ കൂടിക്കാഴ്ച നടത്തിയേക്കും. ഷാങ്ഹായ് കോർപ്പറേഷനിൽ
ഒരുമിച്ചുള്ള സഹകരണത്തിലൂടെ പുരോഗതി എന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ലോകപ്രശസ്തമായ ഒരു വേദിയിൽ അദ്ദേഹം പങ്കുവച്ച കാഴ്ചപ്പാടുകൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.